ഞാനെന്നാ ചെല്ലട്ടെ. ശരി അമ്മ. എന്തോരം നല്ല ചെറുപ്പക്കാരനായിരുന്നു. അവന്റെ അമ്മയുടെയും പെങ്ങളുടെയും കരച്ചില് കേട്ടാ സഹിക്കില്ല. എന്തു പറയാനാ ഓരോരുത്തരെ വിധി. ബാബുനെ കൊന്നത് നമ്മുടെ കുട്ടപ്പനാശ്ശേരിയുടെ പെങ്ങളുടെ മക്കളല്ലേ? ആ പിള്ളേരല്ലേ കഴിഞ്ഞ ആഴ്ച അവിടെ നമ്മുടെ മത്തക്കണ്ണമാട്ടിയുടെ വീട്ടിൽ കട്ടില് പണിയാൻ വന്നേ ചെറിയ പിള്ളേരല്ലേ? അമ്മ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ചായ കുടിച്ചിട്ട് പോടാ. വേണ്ട. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ വരുമ്പോഴാണ് മനുഷ്യന് പ്രായം കൂടുന്നത്. ഷേവ് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് ഇഷ്ടം താടിയാണ്. അവനൊരു നാല് മാസത്തെ പൈസ തരാല്ലേ, അത് വന്നു കഴിയുമ്പോ ഗ്രെയിൻസ് ഒക്കെ മാറി മമ്മൂട്ടി മോലാലൊക്കെ വരും പറഞ്ഞാ മതി. ആ മണിയംകുളത്തിന്റെ അടുത്ത് ജംഗ്ഷൻ ബോക്സ് പോയി കിടന്നിട്ട് നിനക്കൊന്ന് പോയി നോക്കാറുണ്ട്. പിന്നെ പോർക്കറിച്ചി വാങ്ങണെങ്കിൽ തൊണ്ടങ്ങ ജോസിന്റെ അവിടെ നിന്ന് വാങ്ങിച്ചാ മതി. അമ്മ പോർക്കറിച്ചി എന്തിട്ട് വെക്കണേ? കായട്ട കുറുക്കിട്ട അല്ലടാ. ഒന്നര ഇഞ്ച് മെറ്റിൽ ഇട്ടിട്ട് നീ ഒരു മുഴുവൻ കുർബാനാണോ നോക്കടേ ഇരിക്കാ. ഒരു കോരന്വേഷിക്കും. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നങ്ങോട്ട് മീനിങ്ങിയില്ലല്ലോ. അതെങ്ങനെയാണ്? ആ നാരി കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയാണേക്കാൻ മുമ്പ് ദുബായിക്ക് പോയില്ലേ? ദൈവമേ ഇവിടെ കെട്ടിക്കാറായില്ല. മൂത്തടന്റെ കോഴി പാല് കഴിഞ്ഞ് കറിയൊക്കെ ആറായി. നല്ല നെയ് ഉണ്ടാവും. ഉരുളകിഴങ്ങ് കൂടി ഇടണം. ഇളയപ്പന്റെ കടയിൽ നല്ല കച്ചവടമുണ്ട്. പള്ളിയിലെ സൗണ്ട് സിസ്റ്റം ശരിയല്ല. ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. അച്ഛനോടൊന്ന് പറയണം. ദേശാരന്റെ ജർമ്മൻ പ്രോഗ്രാം. ഇത് സഖി സൂസൻ കുര്യൻ. ഇപ്പോഴത്തെ എന്റെ പ്രേമഭാചനം. അപ്പൊ നിങ്ങൾ ചോദിക്കും സീമ എവിടെ പോയിന്ന്. കപ്പയും മുട്ടേനേക്കാളും നല്ല കോമ്പിനേഷൻ കപ്പയും പോർക്കാണെന്ന് കുഞ്ചു തിരിച്ചറിഞ്ഞ പോലെ സീമയ്ക്കും തിരിച്ചറിവുണ്ടായി. അവളൊരു പോർക്കിനെയും കെട്ടി സിംഗപ്പൂർക്ക് സ്കൂട്ടായി. മുട്ടയ്ക്ക് നല്ല കോമ്പിനേഷൻ ഗ്രീൻ പീസ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ഈ പീസിനെയും കെട്ടി ജർമ്മനിക്ക് സ്കൂട്ടാവെന്നുള്ള ഐഡിയയിൽ ഇവളെ ചാലാക്കി. ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് വർക്കി അനീസിനെ ചാലാക്കിയത്. അവളിപ്പോ അങ്കമാലി സ്റ്റേഷനിലെ കോൺസ്റ്റബിളാ. എന്തായിരുന്നു കൂട്ടുകാരി പള്ളിയില്? അച്ഛന്റെ പ്രസംഗത്തിനിടെ ഫ്രണ്ട്സിനെ കയ്യും കാലം കാണിക്കുന്നുണ്ടല്ലോ. പള്ളിയിലെങ്കിലും ഒന്ന് ബിഹേവ് ചെയ്തൂടെ. വന്നല്ലോ. അതെ, ഇന്ന് ഉച്ചക്ക് വന്ന കഴിഞ്ഞ ആഴ്ച പോലെ ഉമ്മ കേട്ടോ. കഴിഞ്ഞ ആഴ്ച പോലെ കൊള്ളു കുടിച്ചാൻ വന്ന ഉമ്മി ആർക്കല്ലേ കിട്ടണത്? ഞാനതല്ല ആലോചിക്കണേ, എന്റെ ഈ പഠിപ്പ് വെച്ചിട്ട് ജർമ്മനിയിൽ ഒന്ന് എന്ത് കാണിക്കാനാണ്.
അതിപ്പോ പപ്പയെ റെസ്റ്റോറന്റ് സഹായിക്കാലോ. അയ്യേ, റെസ്റ്റോറന്റിലാ? എന്റെ പപ്പ അതന്നെയല്ലേ ചെയ്യുന്നത്. അതല്ല, ഞാൻ ഈ ബി എ വരെ ഒക്കെ പഠിച്ചിട്ട് റെസ്റ്റോറന്റിലൊക്കെ നിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ആൾക്കാരെന്ത് വിചാരിക്കും? അതിന് പപ്പ ബി എ പാസ് ആയിട്ടില്ലല്ലോ. അതും ശരിയാണ്, ഒന്ന് ആലോചിച്ചു നോക്ക്. റെസ്റ്റോറന്റിൽ നിക്കാല്ലേ.